പ്രശ്നം വാപ്പ ചിലപ്പോ നല്ല വാപ്പാരം അതൊന്നും പറയില്ല, നല്ല വാപ്പാരം എന്ത് ചെയ്യും, അതൊക്കെ കുടിച്ചിട്ട് മാഷാല്ലാ സന്തോഷത്തോടെ പറയാം. അങ്ങനെ നല്ല വാപ്പാരം, ചില വാപ്പാരം കേറി വന്നുകളും മധുരമൊന്നും തരാതെ കാരി വെള്ളമായിട്ട്, അങ്ങനെയൊന്നും പറയരുത്. വാപ്പാരം അങ്ങനെയൊന്നും പറയില്ല, നല്ല വാപ്പാരം അതങ്ങനെയൊന്നും പറയില്ല. ചിലപ്പോ അങ്ങനെ പറയണ വാപ്പാരം ഉണ്ടാവും, പക്ഷെ അത് സ്നേഹം കൊണ്ട് പറയണത്, നല്ല സ്നേഹം കൊണ്ടും ചിലപ്പോ അങ്ങനെ പറയും. ഏയ്, ചിലപ്പോ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വാപ്പാരം ഇങ്ങനെ ചോദിക്കും, ആ പച്ചവെള്ളം കൊണ്ടുവന്നേക്കാണല്ലോ. ചിലപ്പോ നിങ്ങളെ പരീക്ഷിക്കാൻ, നമ്മൾ അങ്ങനെ പറയുമ്പോ ഈ മരുമകളെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി വാപ്പന്മാര് ചിലപ്പോ നല്ല ടെക്നിക്കലിലെ വാപ്പന്മാരൊക്കെ, ചിലപ്പോ വാപ്പന്മാര് അങ്ങനെ അങ്ങനെ പരീക്ഷിക്കും നമ്മളെ ആ പരീക്ഷണത്തിൽ. അപ്പൊ തന്നെ വാപ്പന്മാരെ അങ്ങനെ പറയുമ്പോ തന്നെ ഫോൺ എടുത്ത് ഇന്നങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കാരണം ആദ്യ രാത്രി ആദ്യ ദിവസം തന്നെ കൊളാക്കിയിട്ട് നമ്മള് വീട്ടിലേക്ക് വിളിച്ചിട്ട് കല്യാണത്തിന്റെ ബ്രോക്കറിനെ വിളിക്കണം, പിന്നെ വക്കീലിനെ വിളിക്കണം, പിന്നെ കാതിനെ വിളിച്ചു വരുത്തണം, പിന്നെ വാപ്പ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത് വാപ്പ നമ്മളെ പരീക്ഷിക്കാൻ, ചിലപ്പോ വാപ്പ നമ്മൾക്ക് പല ടെക്നിക്ക് കൊടുത്തിട്ട് വാപ്പ നമ്മളോട് പലതും പറയും, ഉമ്മയും പറയും. അതിലൊക്കെ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടരുത്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു എന്ന സന്തോഷം നൽകട്ടെ. ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ചർച്ചയിൽ, അടുത്ത നിങ്ങളെ കാരണം കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും കണ്ണുനീരി കുടിച്ചാൽ നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ട് നിങ്ങൾ ഭർത്താവിനോട് അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവ് ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തടിച്ച ഭർത്താവ് ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിഞ്ഞ ഉറപ്പാ 500 വട്ടം നിങ്ങൾ എഴുതി വെച്ചോ, അള്ളാഹു നിങ്ങളെ പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടത് ഒരു വലിയ സംഭവമാണ്, അത് കൈവിടരുത് നമ്മള്. അപ്പൊ പ്രിയപ്പെട്ട മരുമക്കൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവ് കൊടുക്കണം നമ്മള്. ആ പഠിച്ചു വാരിയൊക്കെ വൃത്തിയാക്കുമ്പോ മാഷാല്ലാ മോളെ ഉഷാറായിക്കണല്ലോ, ഒന്ന് റാഹത്തായിക്കണല്ലോ, എന്ന നാളെ മോളെ സമയമായിട്ടുണ്ടോ അടിച്ചു വാറിനിട്ടോ നിങ്ങൾ പറയേണ്ടി വരില്ല, മരുമകൾ അത് ചെയ്തുകൊള്ളും. അൽഹംദുലില്ലാ, അങ്ങനെയല്ലേ കുടുംബ ജീവിതം എന്നുള്ളത്, അങ്ങനെയാണ്. പിന്നെ മരുമക്കളെ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലണം. ചില മരുമക്കളുണ്ട് മൊബൈലിൽ കളിച്ചിങ്ങനെ സമയം ചെലവഴിക്കും, അങ്ങനെയല്ല. മൊബൈലിൽ കഴിച്ചിങ്ങനെ മൊബൈൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിങ്ങനെ സമയം ചെലവഴിക്കും, അങ്ങനെയല്ല. ഒന്ന് അടിച്ചു വാരിയാൽ എനിക്ക് തലവേദനയാണ് ഊരവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബെഡ്റൂമിൽ പോയി കിടന്നിറങ്ങും, അങ്ങനെയല്ല. ആ വീട്ടിലുള്ള ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ക്ഷീണമില്ല മാറ്റിവെക്കുന്ന മരുമകൾ ആരാണ്? ആ മരുമകൾക്ക് റഹ്മത്തിന്റെ മാലാകമാരുടെ തിരുനോട്ടമുണ്ടെന്ന് മറന്നുപോവല്ല മോളെ, മരുന്നുപോവല്ല മോളെ. മാഷാ അല്ലാഹ്, എന്തോ ഒരു നല്ല കുടുംബ ജീവിതമാണ്. അങ്ങനത്തെ കുടുംബ ജീവിതമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലുക, അടുക്കളയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മയോട് പറയുക, ഉമ്മ ഞാനും കൂടി തരാം, ഉമ്മ എന്നെയും കൂടി നിങ്ങൾ കൂട്ടണോ, എന്ത് ജോലിയാണെങ്കിലും ഞാനും നിങ്ങൾക്ക് ചെയ്തു തരാം. എന്റെ മരുമക്കളോട് ഞാൻ പറയട്ടെ, അടുക്കള എന്നുള്ളത് അടുക്കളയിലെ രാജകുമാരൻ നിങ്ങളെ വീട്ടിലുള്ള ഉമ്മയാണ്, നിങ്ങളെ വീട്ടിലുള്ള ഉമ്മയാണ് ആ അടുക്കളയുടെ രാജകുമാരി. അതുകൊണ്ട് അവിടെ എന്ത് പ്രവർത്തനം നടത്തുകയാണെങ്കിലും നിങ്ങളെ ഉമ്മാനോട് നിങ്ങൾ പറയണേ, ഉമ്മയോട് നിങ്ങൾ സമ്മതം ചോദിക്കണേ. ഒരു പക്ഷേ ഉമ്മയേക്കാൾ നല്ല ഭക്ഷണം പാചകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരാ. യൂട്യൂബിലെ ഇന്റർനെറ്റിലെ കാലഘട്ടത്തെ വീട്ടിലേക്ക് മരുമക്കളായി കയറി ചെന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ ഉമ്മയും വാപ്പയും അങ്ങനെയല്ലല്ലോ, പഴയ കാലത്തുള്ള വെപ്പുകളാണ് അവർക്കറിയുന്നത്, പഴയ കാലത്തുള്ള പാചകത്തിലെ കാര്യങ്ങൾ അറിയുന്നവരാണ് നമ്മുടെ ഉമ്മയും വാപ്പയും എന്നുള്ളത്. അതുകൊണ്ട് ആ ഉമ്മയെയും വാപ്പയെയും നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണോ, അതൊന്നും അങ്ങനെയല്ല, അതൊന്നും ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയുടെ ഭരണാധികാരം തട്ടിയെടുക്കാൻ നമ്മളാരും ശ്രമിക്കരുതേ. അത് കുടുംബ ജീവിതത്തിൽ അപകടം മാത്രമാണ് വിളിച്ചു വരുത്തുന്നത്. ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ വാപ്പയുടെ മനസ്സ് എന്താണെന്നറിയോ? നിങ്ങളെ ഒരിക്കലും ചീത്ത പറയാ നിങ്ങൾ അമ്മായും ഒക്കെ മനസ്സ് വരൂല്ല. നിങ്ങളാര് ചീത്ത പറഞ്ഞാലും നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മാക്കഥ മനസ്സിൽ ഇഷ്ടമില്ലായിരുന്നോ? പക്ഷേ ആ ഇഷ്ടം മാറ്റിയത് നമ്മൾ കാരണമാണ് എന്ന് നമ്മൾ മറന്നു പോവാ പാടില്ല. അപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മയോട് നമ്മൾ പറയണം, മരുമക്കളെ ഉമ്മ ഞാനും നിങ്ങൾക്ക് കൂടി തരാം, ഉമ്മ ഞാനും നിങ്ങളെ സഹായിക്കാം, ഉമ്മ
അത് കേൾക്കുമ്പോഴല്ലേ ഉമ്മയുടെ മനസ്സിലേക്ക് സന്തോഷം വരുന്നത്. അത് കേൾക്കുമ്പോഴാണല്ലോ വാപ്പയുടെ മനസ്സിലേക്ക് സന്തോഷം വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, പല മരുമക്കളും ചെയ്യാറുള്ളത് ഉമ്മയോട് മാത്രമാണ് സമ്മതം ചോദിക്കാറ്. വാപ്പയോട് നമ്മൾ സമ്മതം ചോദിക്കണം പ്രിയപ്പെട്ടവരെ. ഇൻഷാല്ലാ അവിടത്തേക്ക് നമ്മുടെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, പറഞ്ഞു വരുന്നത്. ആ പ്രിയപ്പെട്ട നല്ല മരുമകളുടെ സ്വഭാവം അങ്ങനെയാണ്, നല്ല മരുമക്കളുടെ സ്വഭാവം അങ്ങനെയാണ്. വീട്ടിൽ അടുക്കളയിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഉമ്മായും എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് നാസ്തയുണ്ടാക്കേണ്ടത് എന്നല്ല, നിങ്ങൾക്ക് അറിയുമെന്നത് ശരിയാണ്, നിങ്ങൾക്ക് അറിയുമാകിരുന്നുവെങ്കിലോ ആ ഉമ്മയോട് നിങ്ങൾ ചോദിക്കണേ. അത് നല്ല മരുമകളുടെ അടയാളമാണ്, നല്ല മരുമകളുടെ അടയാളം അങ്ങനെയാ. ചില ആളുകൾ എങ്ങനെ കരുതുന്നു, അതിപ്പോ എങ്ങനെ ചോദിക്കാം? അതിപ്പോ ചോദിച്ചപ്പോ അവര് വിചാരിച്ചില്ല, ഈ ബമ്പർ നോക്കുമ്പോ ഒന്നും അറിയില്ല തോന്നുന്നുണ്ട് ഇങ്ങനെ കേറി വന്നേനെ. അങ്ങനെയല്ല, അങ്ങനെയല്ല, അതാ അതബാണ്. നിങ്ങൾ അങ്ങനെ ചോദിച്ചോളി, മാഷാ അല്ലാ, നിങ്ങൾ അങ്ങനെ ചോദിച്ചോളി. അത് കരുതിയിട്ട് ഇപ്പൊ ഇങ്ങനെ ചായക്ക്, ഉമ്മാ ഈ ചായക്ക് എത്ര കയ്യിൽ ഉപ്പാടുണ്ട്, അങ്ങനെ ചോദിക്കരുത്. അത് വിട്ടു, അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഇത് സംഗതി വാളിയിക്കണേ, അപ്പളാ ചിന്ത വരിക. നേരെ മറിച്ച് ഉമ്മയോട് നമ്മൾ ചോദിക്കേണ്ടത്, ഉമ്മ ഇതെങ്ങനെ വെക്കേണ്ടത്, ഇതെവിടെ വെക്കേണ്ടത്. നിങ്ങൾ നല്ല രൂപത്തിൽ ചോദിച്ചു നോക്കി, ആ ഉമ്മയും പാപ്പയും സമ്മതിക്കും. അതെങ്ങനെയാണ്? അപ്പൊ ഉമ്മയോട് നമ്മൾ പറയാം, ഉമ്മ ഈ ടേബിള് ഇത് അവിടെയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിനെ, മാഷാ അല്ലാ. അങ്ങനെ പറഞ്ഞാണ്ടല്ലോ ആ ഉമ്മ പറയും, ഇന്ന് നമുക്ക് അങ്ങോട്ട് തന്നെ വെക്കുക എന്ന് പറയും. നേരെ മറിച്ചിട്ട് ടേബിള് വെക്കാൻ കണ്ടൊരു സ്ഥല ഇത്, ഇവിടെ ടേബിള് വെക്കല്, അവിടെയാണ് ഒന്നുകൂടി ഉഷാറ്. ഇയ്യേ എന്റെ കുടിയിൽ നോക്കിയാൽ മതി, എന്റെ പരീത്ത ടേബിൾ വെച്ചാൽ മതി, ഇന്റെ പരീത്ത ടേബിൾ ഞാനാ വെക്കണ്ടേ, എവിടെ തീരുമാനിക്കണ്ടേ, ഞാനാ തീരുമാനിക്കണ്ടേ അറിയാം. അണ്ട അത് പറയിപ്പിച്ചത് ആരാ, നമ്മളാണ്. അപ്പൊ പറയേണ്ട ഒരു നേക്കുണ്ട്, പറയേണ്ട ഒരു നേക്കുണ്ട്. ഉമ്മ ഈ ടേബിൾ ഇവിടത്തേക്കാളും ഉഷാർ അവിടെയാട്ടോ, അത് പറയേണ്ട നേക്കിൽ നമ്മൾ പറയണം, അല്ലെങ്കിൽ അത് അപകടം ചെയ്യും. പറഞ്ഞു വരുന്നത് എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കട്ടെ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മാഷാ അല്ലാ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉമ്മയോട് നമ്മൾ സമ്മതം ചോദിക്കണം, അത് നല്ല മരുമകളുടെ അടയാളമാണ്. അടുക്കളയിൽ ഉമ്മയോട് ചോദിക്കുക, ഉമ്മ എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ജോലിയാ ചെയ്യേണ്ടത് ഉമ്മ എന്ന് ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ ചോദിക്കുക. അതൊരു സന്തോഷമാണ് ഉമ്മമാർക്ക് കേൾക്കുമ്പോഴേ സന്തോഷം. നേരെ മറിച്ച് അടുക്കളയിൽ പാവപ്പെട്ട ഉമ്മയും ബാപ്പയും ഇങ്ങനെ ജോലി എടുക്കുകയും ചെയ്യും, മരുമകളെ കാണുന്നല്ല, വൈക്ക് കാണുന്നല്ല, പിന്നെ ഇങ്ങനെ ഏഴ് ഏർക്ക് ഇങ്ങനെ ഭക്ഷണത്തിന്റെ നാസ്തയുടെ ട്രിൻഡിയും വന്നിങ്ങനെ ബെല്ലടിക്കുമ്പോ അങ്ങനെ കേറി ഇങ്ങനെ വരും കോട്ട വീട്ടുകൊണ്ട്. അങ്ങനത്തെ മരുമകൾ ആവരുത് നമ്മള്. നമ്മൾ എന്ത് ചെയ്യണം, ഉമ്മയോട് വാപ്പയോട് ചോദിക്കണം, ഉമ്മ ഭക്ഷണം റെഡിയാക്കണ്ടേ, നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കണ്ടേ. അപ്പൊ ഉമ്മ നമ്മളോട് സ്നേഹത്തോടെ പറയും, മോളെ നീ അങ്ങോട്ട് പോയിക്കോ, മോളെ ഇവിടൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ഉമ്മയും വാപ്പയും നമ്മളോട് സ്നേഹത്തോടെ പറയും. എന്നാലും നമ്മൾ ഉമ്മയുടെ കൂടെ നിൽക്കണം, എന്നാലും നമ്മൾ ഉമ്മയുടെ കൂടെ നിൽക്കണം. ഇനി ഉമ്മ പറയണം, മോള് അടുക്കളയിൽ ഒന്ന് നിൽക്കണ്ട, മോളിപ്പോ ഈ അടുക്കളയിലെ കറി ഒന്നും ഇങ്ങനെ കൊണ്ട് നിൽക്കണ്ട, ഞാനൊക്കെ ഇപ്പൊ കുറെ വർഷമായി ഈ കറി ഇങ്ങനെ കൊണ്ടിട്ട് മോറൊക്കെ ആകെ വാടി, ഇനി മോൾ അങ്ങോട്ട് പോയിക്കോ എന്ന് ഒരു സ്നേഹമുള്ള ഉമ്മ നിങ്ങളോട് പറയും. അത് കരുതിയിട്ട് ആ പിന്നെ ഉമ്മനെ പണിയെടുത്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കരുത്. ആ ഉമ്മയുടെ കൂടെ നമ്മൾ നിന്ന് കുടിക്കണമെന്നാണ്, ഉമ്മയുടെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കണമെന്നാണ്. അതൊരു കുടുംബജീവിതത്തിലുള്ള സന്തോഷമാണ്, അതൊരു കുടുംബജീവിതത്തിലുള്ള റാഹത്താണ്. എന്റെ പ്രിയപ്പെട്ട മരുമക്കളോട് അവസാനമായിട്ട് ഇൻഷാല്ലാ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അടുക്കളയിൽ ഏത് സമയത്തും ഉമ്മാന്റെ കൂടെ നിൽക്കണം നമ്മളെ, അടുക്കളയിൽ ഉമ്മാന്റെ കൂടെ നിൽക്കണം നമ്മളെ, ഉമ്മയുടെ കൂടെ നിൽക്കണം നമ്മളെ. ആ പ്രിയപ്പെട്ട ഉമ്മ, ഉമ്മയാണ് അടുക്കളയിലെ രാജകുമാരി എന്ന് നമ്മൾ മറന്നു പോവല്ലേ, ഉമ്മയാണ് അടുക്കളയിലെ രാജകുമാരി എന്ന് നമ്മൾ മറന്നു പോവല്ലേ. മാഷാ അല്ലാ, അങ്ങനെ സുബഹിക്ക് തന്നെ രാവിലെ തന്നെ ഒരു അടുക്കളയിൽ നിന്ന് നല്ലൊരു സുന്ദരമായ ചായ നേരെ വാപ്പാക്ക് കൊണ്ടേ കൊടുക്കാം, ഭർത്താവിനെ കൊണ്ടേ കൊടുക്കണം. ഭർത്താവിനെ കൊണ്ട് കൊടുക്കുന്നതോടുകൂടെ നമ്മൾ ആദ്യം വാപ്പാക്ക് കൊണ്ടേ കൊടുക്കാം, അതൊരു സന്തോഷം. ഏയ് അതൊരു സന്തോഷമാണ്, കുടുംബ ജീവിതത്തിന്റെ ഒരു സന്തോഷമാണ്. ആദ്യം തന്നെ ഒരു സുലൈമാനി, എന്താ സുലൈമാനി കൊണ്ടേ കൊടുക്കുക, എന്താ ഉസ്താ പറയണേ സുലൈമാനി. സുലൈമാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുലൈമാനി. കട്ടൻ ചായ, കട്ടൻ ചായ ആണെങ്കിലും പാലുള്ളതാണെങ്കിലും പാൽ
ചാടില്ലാതെ നോക്കണം. ഷുഗർ ഒന്നും ഇല്ലാത്ത വാപ്പയാണെങ്കിൽ മധുരം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് നോക്കണം ആദ്യം തന്നെ. മധുരമില്ലാത്ത ചായ കൊണ്ടു കൊടുത്ത് കണ്ട് ആകെ പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെ വാപ്പ ചിലപ്പോ നല്ല വാപ്പാരം അതൊന്നും പറയില്ല. നല്ല വാപ്പാരം എന്ത് ചെയ്യും? അതൊക്കെ കുടിച്ചിട്ട് മാഷാ അല്ലാ സന്തോഷത്തോടെ പറയാം. അങ്ങനെ നല്ല വാപ്പാരം. ചില വാപ്പാരം കേറി വന്നുകളോ മധുരമൊന്നും തരാതെ കാലി വെള്ളമായിട്ട്, അങ്ങനെയൊന്നും പറയരുത്. വാപ്പാരം അങ്ങനെയൊന്നും പറയില്ല. നല്ല വാപ്പാരം അതങ്ങനെയൊന്നും പറയില്ല. ചിലപ്പോ അങ്ങനെ പറയണ വാപ്പാരം ഉണ്ടാവും, പക്ഷെ അത് സ്നേഹം കൊണ്ട് പറയണത്. നല്ല സ്നേഹം കൊണ്ടും ചിലപ്പോ അങ്ങനെ പറയും. ഏയ്, ചിലപ്പോ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വാപ്പാരം അങ്ങനെ ചോദിക്കും. ആ പച്ചവെള്ളം കൊണ്ടുവന്നേക്കാണല്ലോ. ചിലപ്പോ നിങ്ങളെ പരീക്ഷിക്കാൻ നമ്മളങ്ങനെ പറയുമ്പോ ഈ മരുമകളെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി വാപ്പന്മാർ ചിലപ്പോ നല്ല ടെക്നിക്കലിലെ വാപ്പന്മാരെക്കാണ്. ചിലപ്പോ വാപ്പന്മാര് അങ്ങനെ അങ്ങനെ പരീക്ഷിക്കും നമ്മളെ ആ പരീക്ഷണത്തിൽ. അപ്പൊ തന്നെ വാപ്പന്മാർ അങ്ങനെ പറയുമ്പോ തന്നെ ഫോൺ എടുത്ത് ഇന്നങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കാരണം ആദ്യ രാത്രി ആദ്യ ദിവസം തന്നെ കൊള്ളാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് കല്യാണത്തിന്റെ ബ്രോക്കറിനെ വിളിക്കണം, പിന്നെ വക്കീലിനെ വിളിക്കണം, പിന്നെ കാതിനെ വിളിച്ചു വരുത്തണം, പിന്നെ വാപ്പ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് തരേണ്ട. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത് വാപ്പ നമ്മളെ പരീക്ഷിക്കാൻ ചിലപ്പോ വാപ്പ നമ്മൾക്ക് പല ടെക്നിക്ക് കൊടുത്തിട്ട് വാപ്പ നമ്മളോട് പലതും പറയും, ഉമ്മയും പറയും. അതിലൊക്കെ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടരുത്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു എന്ന സന്തോഷം നൽകട്ടെ. ഇൻഷാല്ല അതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ചർച്ചയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതമായി അനുഗ്രഹിക്കണം.